അസ്സലാമു അലൈക്കും വറഹ്മത്തു വൽ ബറക. പഠന ക്ലാസ് 86, വിഷയം പ്രകീർത്തന മഞ്ജരികൾ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, മഹാനരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ ലളിതവും ഹ്രസ്വവുമായി മൗലിദുകളിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. മങ്കൂസ് ഷറഫൽ അനാം, ജഅല മുഹമ്മദ് മൗലിദ്, ബർസഞ്ചി മൗലിദ്, സുബഹാന മൗലിദ്, ബുറുദ്ദ, സലാം ബൈത്ത് തുടങ്ങി എല്ലാ മുസ്ലിങ്ങൾക്കും സുപരിചിതമായ മനോഹരമായ അവദാന വരകളും വരികളുമാണത്. ആദ്യം ഗദ്യം, പിന്നെ പദ്യം എന്ന ശൈലി അവയെ അതീവ ഹൃദ്യവും അതിലേറെ ആസ്വാദ്യകരവുമാക്കുന്നു. സാധാരണതയിൽ അത്യുക്തിയും അസംഭവ്യവും എന്ന് കരുതുന്ന പലതും തിരുനബിയിലാകുമ്പോൾ അതിശയവും അവിശ്വസനീയവുമായ രീതിയിൽ യാഥാർത്ഥ്യമായി ഭവിക്കുന്നുവെന്ന് ചരിത്രത്തിൽ നിന്നും നാം വായിക്കുന്നു. പൂർണതയുടെ സകലമാന വിശേഷണങ്ങളുടെയും പ്രതിപുരുഷനായി നിയുക്തരായ തിരുത്വഹ നബിയുടെ ത്യാഗനിർഭരവും സംഭവ ബഹുലവുമായ ജീവിതമാണ് മൗലിദുകൾ വരച്ചു കാണിക്കുന്നത്. അധർമ്മങ്ങളുടെ മരുക്കാറ്റിൽ കരിവാളിച്ച കാളരാത്രികൾക്ക് പൂർണമായി വിരാമമിട്ട് തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ തിളങ്ങുന്ന പൗർണമിരാവിൽ അനവധി നിരവധി ഇലാഹി ദൃഷ്ടാന്തങ്ങളുടെ സാന്നിധ്യത്തിൽ മണ്ണിൽ നിന്ന് വിണ്ണോട് ചേർന്ന പ്രകാശഗോപുരമായി ഉദിച്ചുയർന്ന പുണ്യപ്രവാചകരുടെ തിരുപ്പിറവി മുതൽ അവിടുന്ന് അമാനുഷികമായ കരവിരുതിലൂടെ ഐതിഹാസികമായി രചിച്ച ചരിത്ര പടവുകൾക്കിടയിലൂടെ നീണ്ടുപോകുന്ന ജീവിതത്തിൻ്റെ രാജപാത തന്മയത്വത്തോടെ അവയിൽ വർണ്ണിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. പൂർണചന്ദ്രിക ഞങ്ങൾ ഹൃദയം കൊണ്ടിരിക്കുന്നു, തന്നിമിത്തമായി മറ്റു താരങ്ങളൊക്കെയും, പ്രസന്ന വധനമേ, ഇങ്ങനെ തുടങ്ങി സൗന്ദര്യ പ്രഭാവിയായി മറ്റൊരു വ്യക്തിയെ എന്ന് തുടങ്ങുന്ന ഷറഫൽ അനാമിര അഷ്റഖ് ബൈത്ത് നബി കീർത്തനത്തിൻ്റെ സാകല്യ സാഗരമാണെന്ന് തന്നെ പറയാം. അങ്ങ് ചന്ദ്രനാണ്, സൂര്യനാണ്, പ്രകാശത്തിനുമേൽ പ്രകാശമാണ് എന്നിങ്ങനെയുള്ള വർണ്ണനകൾ അതിന് മാറ്റുകൂട്ടുകയാണ്. പാതിരാനക്ഷത്രങ്ങൾക്കിടയിലെ പൂർണചന്ദ്രികയെപ്പോലെ അല്ല അതിരും പ്രഭാവത്തോടെ ഞങ്ങൾക്കിടെ ഇതിൽ ഉദയം കൊണ്ടല്ലോ എന്ന് മങ്കൂസ് മൗലിദിലും കാണാം. പരിശുദ്ധ ഖുർആനിൻ്റെ പിൻബലം അതിനുണ്ട്. സിറാജം മുനീറ എന്ന് പരിശുദ്ധ ഖുർആൻ തിരുനബിയെ വാഴ്ത്തിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. അവിടുത്തെ പ്രകാശത്തെ സൂര്യനോടും സൗന്ദര്യത്തെ ചന്ദ്രനോടും ഉപമിച്ചിരിക്കുകയാണ് അവിടെ എന്ന് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു ഹജർ തൻ്റെ അൽമിനഹുൽ മക്കിയ ഫി ഷറഹിൽ ഹംസിയ എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടുത്തെ പ്രകാശത്തിൽ തറയിൽ വീണ സൂചി പോലും ഞാൻ കണ്ടെടുക്കുകയുണ്ടായി എന്ന് ആയിഷ ബീവി പരാമർശിക്കുന്നും ഉണ്ട്. ആ പ്രകാശഗോപുരത്തിൻ്റെ അപദാനങ്ങൾ വശ്യ മനോഹരമായ ഒരു പൂമാലയാക്കി കോർത്തെടുക്കുന്ന മൗലിദുകൾ പക്ഷേ വർണ്ണനകളുടെ ലിപിവിന്യാസത്തിൽ ബന്ധനസ്ഥമാക്കാവുന്ന വ്യക്തിപ്രഭാവമല്ല അവിടത്തേതെന്ന സത്യം തൊട്ടറിയുകയാണ്. സ്വപ്നങ്ങളിലും സങ്കല്പങ്ങളിലും സായുജ്യമടയുകയല്ലാതെ ഭൗതിക ലോകത്ത് വെച്ച് തിരുനബിയുടെ യാഥാർത്ഥ്യം എങ്ങനെ ഗ്രഹിക്കും എന്ന് ഇമാം ബുസൂരി തങ്ങൾ ചോദിച്ചതും ഇതുകൊണ്ടാണ്. തിരുനബിയുടെ മഹത്വങ്ങൾ അനവധി എണ്ണി അവസാനം ആ കീർത്തന സാഗരം ഒരാൾക്കും ചുറ്റാൻ കഴിയില്ലെന്നു പറഞ്ഞാണ് ജഅല മുഹമ്മദ് മൗലിദ് സമാപിക്കുന്നത്. പ്രവാചകരെ, പഠിക്കാൻ തുനിഞ്ഞവരെല്ലാം ഇത് തുറന്ന് സമ്മതിക്കുന്നു. കര കാണാ കടലിൽ കൊതുമ്പു വെള്ളത്തിൽ നുഴഞ്ഞു നീങ്ങുന്ന ഒരു യാത്രികൻ മാത്രമാണ് മുത്തുനബി എന്ന പ്രവാചകരിൽ എത്തിപ്പെടുന്നു ഒരു സാഹിത്യകാരൻ. താൻ കത്തിച്ചു വെച്ച റാന്തലിൻ്റെ അരണ്ട വെളിച്ചത്തിലൂടെ അവ്യക്തമായി കണ്ട ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ദൃഷ്ടിയിൽ പതിഞ്ഞ ബാഹ്യലാവണ്യം തന്നെ വിവരിക്കാൻ വാക്കുകൾ കിട്ടാതെ അവൻ പരാജയപ്പെടുന്നു. എന്നാൽ ചിരാതിൻ്റെ മങ്ങിയ വെട്ടത്തിലൂടെയാണെങ്കിലും തിരിച്ചറിഞ്ഞ ആ ജാജ്വല ദീപത്തെ അതിൻ്റെ മനോഹാരിത ചോരാതെ അതീവ ചാരുതയോടെ മൗലിദുകൾ വരച്ചു കാട്ടുകയാണ്.
സംശുദ്ധമായ വംശപാരമ്പര്യം, മഹത്വമാർന്ന കുടുംബമഹിമ, അളവറ്റ സ്നേഹം, അതിരറ്റ സഹനം, അസാമാന്യ ബുദ്ധിശക്തി, അവാജ്യ വാക്സ്ഫുടത, അവർണനീയ സൗന്ദര്യം, അസദൃശ ശാലീനത, അതുല്യ കാരുണ്യവായ്പ്, ആകർഷണീയ വ്യക്തിത്വം, അനാർഭാട ജീവിതം, അസൂയാവഹമായ ജ്ഞാനം, അവിശ്വസനീയമായ സത്യസന്ധത, അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ, അങ്ങനെ എല്ലാം എല്ലാ മൗലിദുകളിൽ കടന്നു വരുന്നു. ഇലാഹി ഗുണങ്ങൾ ചാർത്താത്ത രൂപത്തിൽ തിരുനബിയോട് ചേർത്ത് എന്തു മഹത്വപ്പെടുത്തിയാലും അത് അതിശയോക്തിപരമാകില്ല. യേശുവിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തി ദൈവത്തോളമുയർത്തിയ അഥവാ ദൈവം തന്നെയാക്കിയ ക്രൈസ്തവ സ്വഭാവം വെടിഞ്ഞ് മറ്റേതു വിധേനയും അവിടുത്തെ പുകഴ്ത്താൻ ഇമാംബു സൂരി തങ്ങൾ ബുർദയിലൂടെ ഉണർത്തുന്നുണ്ട്. അതുതന്നെയാണ് മറ്റ് മൗലിദുകളിലൂടെയും അസ്ഥിവാരം. പ്രമാദങ്ങളുടെയും പ്രഹേളികകളുടെയും പഴുതാരകൾക്ക് പ്രവേശിക്കാൻ പഴുതുകൊടുക്കാതെ പ്രമാണങ്ങളുടെ മതിൽക്കെട്ടിനുള്ളിൽ താരും തളിരുമിട്ട് തഴച്ചു വളർന്ന മൗലിദുകൾ അതുകൊണ്ടുതന്നെ വിമർശനങ്ങൾക്ക് എന്നും അന്യവുമാണ്. തിരുനബി തങ്ങൾ മഹത്വത്തിൻ്റെ സാകല്യ സാഗരത്തിലെത്തി അന്തിച്ചു നിൽക്കുന്ന പ്രവാചക പ്രേമി വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങാത്ത ആ വ്യക്തിപ്രഭാവത്തെ അതിരറ്റ് സ്നേഹിക്കുന്നതിൽ അവാജ്യമായ ആത്മാനന്ദം കണ്ടെത്തുകയാണ്. ആ അനുരാഗ വായ്പ നൽകുന്ന അന്യനെ കൂട്ടി അഭിരമിക്കാൻ തൻ്റെ അന്തർഗതങ്ങൾ ആഖ്യാനങ്ങളായി ആവിഷ്കരിക്കുകയാണ്. അവ ഈരടികളായി ഒഴുകിയെത്തുകയാണ്. അവ മനസ്സറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ നബികീർത്തനങ്ങളുടെ വർണ്ണച്ചിറകുകൾ അടിച്ച് ഇടതിങ്ങിയ ഈന്തപ്പനകൾക്കിടയിലൂടെ പറന്ന് മദീനയുടെ മണിത്തട്ടിലെത്തി ആ പുണ്യഭൂമേനയുടെ സ്വർഗീയ താഴ്വരയുടെ തിരുസാന്നിധ്യത്തിൻ്റെ ശീതളച്ചായയിൽ സ്നേഹഭദ്രമായ കാറ്റും കുളിരുമേറ്റി അവൻ്റെ തപ്തഹൃദയത്തിൽ കനവും കനിവും പൂമഴയായി പെയ്തിറങ്ങുമ്പോൾ മരണവേളയിൽ പോലും സമുദായത്തെ സ്നേഹിച്ച ആ തിരുദൂതർക്ക് സ്നേഹം തിരിച്ചു നൽകണമെന്നവർ തിരിച്ചറിയുകയാണ്. അങ്ങ് പ്രിയ പിതാവിനേക്കാളും വത്സല മാതാവിനേക്കാളും ആ പുണ്യ റസൂലിനെ സ്നേഹിക്കുന്നു. അല്ല, തൻ്റെ പിതാവും മാതാവും അങ്ങ് എല്ലാം അവിടെ നിന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. തിരുനബിയോടുള്ള സ്നേഹത്തിൻ്റെ പ്രകീർത്തനത്തിൻ്റെ മധുര മന്ത്രങ്ങളാണ് പ്രണയമഞ്ജരികൾ എന്ന തിരിച്ചറിവുണ്ടാകണം. നമുക്ക് മുമ്പേ നടന്ന ആശയങ്ങൾ വരകളും വരികളും വരച്ച് വിശാലമായ സ്നേഹത്തിൻ്റെ അലകടൽ തീർക്കുമ്പോൾ അതിൽ അംഗമായി പുണ്യപ്രവാചകരെ അനുധാവനം ചെയ്ത് ജീവിക്കാൻ, ഇഷ്കിൻ്റെ തീരത്ത് കൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ എന്ന ദുആവ് പ്രാർത്ഥനയോടെ ദുആവ് സ്വിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.